ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലപ്പുഴ സ്റ്റൈൽ അയല പൊള്ളിച്ചതാണ്. ഇനി അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം 4-5 ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ദണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മസാല എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന അയില ഇട്ട് കൊടുക്കുക. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തതാണ്. ഇതിനെ നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി തുറന്ന് വെച്ച് അല്പനേരം കൂടി വേവിച്ചെടുക്കാം. ചാറ് വറ്റിയിട്ടുണ്ട്. മസാല എല്ലാം അയിലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചാറ് വറ്റിച്ചെടുക്കുക. 1/2 പാലിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ അയില പാലിൽ പൊള്ളിച്ചത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, കപ്പ എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.